അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നുള്ളത് കുറുപ്പന്തറയാണ്. കുറുപ്പന്തറ എന്താ പരിപാടി എന്നല്ലേ, നമ്മളപ്പോ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ വന്നിരിക്കുന്ന ലൊക്കേഷൻ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അടിപൊളി ലൊക്കേഷൻ, നല്ല പ്രകൃതി രമണീയത എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം. നമ്മുടെ പ്രവാസികളൊക്കെ ഇത് കണ്ടാൽ ചിലപ്പോൾ നൊസ്റ്റാൾജി അടിക്കും. അങ്ങനത്തെ ഒരു ഏരിയയിലാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ ഫിഷിംഗ് ചെയ്യാൻ പോവാം. അപ്പോൾ നമ്മൾ ചൂണ്ടയിടാനുള്ള ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ അറിയില്ല എന്ത് ഭംഗിയാണ്. ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ ഫുള്ള് പാടം, റൈറ്റ് സൈഡിൽ തോട്. നമ്മളപ്പോൾ അങ്ങ് ആ ഭാഗത്തോട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടെ പോയിട്ടാണ് നമ്മൾ ചൂണ്ടയിടണേ. ഇങ്ങനെ ഈ വൈകുന്നേര സമയങ്ങളിലുണ്ടല്ലോ, ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. നമുക്ക് മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിലല്ല, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു ചില്ലാക്കാൻ വേണ്ടി വൈകുന്നേര സമയം ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇങ്ങനെ തണ്ട് ഈ പാടത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ തോടും കണ്ട് അങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഒരു വല്ലാത്ത ഫീലല്ലേ. ഞാൻ വിചാരിക്കുകയായിരുന്നേ നമ്മുടെ പ്രകൃതിയിൽ എന്തൊക്കെ സംഭവങ്ങൾ കാണാനുണ്ട്. നമ്മൾ മനുഷ്യർ ഓരോ സാധനങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക, ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ വന്നൊന്ന് ചില്ല് ചെയ്ത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ മീൻ കിട്ടുക എന്നുള്ളതല്ല, നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ ഓരോ മൂമെൻറ്റ്സും നമ്മൾ എൻജോയ് ചെയ്യുക, അതാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മൾ ചൂണ്ട ഓർക്കാൻ വന്ന സ്ഥലം ഇതാട്ടോ. നമ്മളപ്പോൾ ചൂണ്ട ഓർക്കണമെങ്കിൽ ചൂണ്ടയ്ക്ക് മീനിനെ തീറ്റയായിട്ട് ഇട്ട് കൊടുക്കണ മറ്റേ എരയാണ് നമ്മുടെ ഞാഞ്ഞൂല് എന്നൊക്കെ പറയും ആ സാധനം. നമ്മളിവിടെയാണ് ഇടാൻ പോകുന്നത്, നമുക്കൊന്ന് ഇട്ട് നോക്കാം. നമ്മൾ നാടൻ ചൂണ്ടയാണ് ഇടണേ. ഇത് പനവടിയിൽ കൊത്തിയെടുത്താക്കുന്ന ഒരു നാടൻ ചൂണ്ടയാണ്. നമ്മളപ്പോൾ ആദ്യം ഇട്ടോട് നമുക്ക് മീൻ കിട്ടിയില്ല കേട്ടോ. നമ്മളപ്പോൾ ഇച്ചിരിയോടെ അങ്ങോട്ട് നീങ്ങി പോവാം. അവിടെ ചെന്നിട്ട് ആ ഏരിയയിൽ എല്ലാം നമുക്ക് ഇട്ട് നോക്കാം. അവിടെയൊക്കെ കുറേ ആമ്പലും കുറേ പൊന്മാനൊക്കെ വന്നിരിപ്പുണ്ട്. ആ ഏരിയയിൽ മിക്കവാറും മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് മാറ്റി ഇട്ട് നോക്കാം. ഇവിടെ ഇട്ടാൽ മീൻ കിട്ടുമോ നമുക്ക് നോക്കാം. നമ്മളങ്ങനെ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ എര എവിടെയോ വെച്ച് മറന്നുപോയി. നമ്മൾ ഓരോടുത്തുനിന്നേ എരയെല്ലാം ഓർത്തിട്ട് പലരും പല വഴിക്ക് പോയി ചൂണ്ട ഇടുമായിരുന്നു. അന്നേരം എര എവിടെയാ വെച്ചാക്കണേന്ന് ഓർക്കണല്ലോ. ഇനി അത് ഫുള്ള് പോകണ വഴിക്ക് തപ്പിക്കൊണ്ട് പോകണം. നമ്മളങ്ങനെ മീൻ പിടിച്ചോണ്ടിരിക്കുന്നതാണ്ട് ഇവിടെ ഒരു പെണ്ണട, നിന്റെ പേര് പറഞ്ഞടാ. ഏ ഗോകുലിനൊരു മീനെ കിട്ടിയിരിക്കുക കേട്ടോ. ചെമ്പല്ലി ആണെന്ന് പറയണേ. അവനൊരു ചെമ്പല്ലീനെ കിട്ടിയിട്ടുണ്ട്. അവന്മാർക്ക് കിട്ടിയ മീനാട്ടോ ഇത് മൊത്തം. നമ്മളങ്ങനെ നിൽക്കുന്നാണ്ട് അച്ഛയ്ക്ക് ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. അവൻ കിടന്ന് പിടക്കണ കണ്ടോ. നമുക്കിനി അവനെ ബക്കറ്റിലോട്ട് ഇട്ടിട്ട് ബാക്കി മീനെ പിടിക്കാൻ നോക്കാം. നമ്മളങ്ങനെ നിൽക്കുമ്പോൾ ഗോകുലിന് അടുത്ത മീനേയും കിട്ടി. എന്ത് മീനാണത്? ചെമ്പല്ലി. അവന് ചെമ്പല്ലി പോയി. അവന് പിന്നെയും കിട്ടിയത് ചെമ്പല്ലീനെ കേട്ടോ. നമുക്കൊരു പള്ളത്തീനെ കിട്ടിയിരിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ അച്ഛയ്ക്കും അതേ ടൈമിൽ തന്നെ പള്ളത്തീനെ കിട്ടിയിട്ടോ. നമുക്കങ്ങനെ മൊത്തം രണ്ട് പള്ളത്തീനെ ഇപ്പം കിട്ടിയിരിക്കുകയാണ്. ഇതേ കുഞ്ഞി പള്ളത്തി. നമ്മളങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അനിയമ്പുള്ളിക്ക് ഒരു മീനെ കിട്ടിയിട്ടോ. ഇതെന്ത് മീനാടാ? പള്ളത്തി. നമ്മളാ പയ്യം പറഞ്ഞ ഇത് വെച്ചതാണ്ട് ആ ഒരു ചെറിയ മരം നിൽക്കണല്ലോ ആ ഭാഗത്തോട്ട് പോകും. അവിടെ ഈ തോടിൻ്റെ അവിടെ ഇട്ടാൽ ചെമ്പല്ലി കിട്ടുമെന്നാണ് അവൻ പറയണത്. നമുക്കൊന്ന് ഇട്ട് നോക്കാം, കിട്ടുമെങ്കിൽ കിട്ടട്ടെ. നമ്മളപ്പോൾ ഈ ലൊക്കേഷനിൽ ചൂണ്ട ഇട്ട് നോക്കാൻ പോകാം കേട്ടോ. നമ്മൾ തോട് മാറിയിട്ട് തോടിൻ്റെ സൈഡിൽ പാടത്തിൻ്റെ അരികിലുള്ളൊരു ചാലിലിട്ടേക്ക് കേട്ടോ. അവിടെ ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കാം. നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം അവസാനിപ്പിക്കുക കേട്ടോ. നമുക്ക് ഇന്ന് രണ്ട് മൂന്ന് പള്ളത്തീനേയും അഞ്ചാറ് ചെമ്പല്ലീനേയും ഒരു വരാലിനെയൊക്കെ നമുക്കിന്ന് കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തം തൽക്കാലം അവസാനിപ്പിച്ചു. സമയം വൈകുന്നേരമായി, ലൈറ്റൊക്കെ പോയി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വളരെ കുഞ്ഞൊരു ഫിഷിംഗ് ബ്ലോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പിന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ പയ്യെ പയ്യെ ഫിഷിംഗ് ബ്ലോഗിലോട്ട് മാറ്റിയാലോ എന്ന് ഒരാലോചന ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ. ഗായ്സ് നമ്മുടെ ചൂണ്ടയിൽ മീൻ കൊത്തണ്ട കേട്ടോ. നമുക്ക് അതിനൊന്ന് വലിച്ചെടുത്ത് നോക്കാം. ഓ ഓ മൈ ഗോഡ് ഗായ്സ്, നമുക്കൊരു കാരീനെ കേട്ടോ കിട്ടിയിരിക്കണേ. ഒരു അടിപൊളി കാരീനെ കിട്ടിയിട്ടുണ്ട്. അത്ര വലുതൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡൈ സൈസിലുള്ളൊരു കാരീനെ കിട്ടിയിട്ടുണ്ട്.
ഈ കാര്യം നമ്മൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. ഇതിന്റെ മുള്ളുകളൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്.